നമസ്കാരം. സംസ്ഥാനത്ത് തെരുവ് നയശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഭയത്തോടു കൂടിയാണ് എല്ലാവരും ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. ഇന്നും തെരുവ് നയ ആക്രമണത്തിന്റെ നിരവധി വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, പെട്ടെന്ന് നമ്മളെ നായ കടിച്ചാൽ എന്തൊക്കെ പ്രതിവിധികളാണ് എടുക്കേണ്ടതെന്ന്. തെരുവ് നയശല്യം ഒരു സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുന്നു. നായയുടെ കടിയേറ്റാൽ പേവിഷ ബാധയുണ്ടാകുന്നു. നായയുടെ ഉമിനീരിലൂടെ മനുഷ്യരീതിയിലെത്തുന്ന വൈറസ് മാരകമാണ്. പേവിഷബാധയിൽ നിന്ന് മുക്തി നേടാനുള്ള മരുന്നുകളില്ല. എന്നാൽ കൃത്യമായ ചികിത്സയിലൂടെ ഈ രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയും. അതിനായി നായ കടിച്ചാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകളും ആശുപത്രിയിലെ ചികിത്സയും എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അതിനായി നായ കടിച്ചാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകളും ആശുപത്രിയിലെ ചികിത്സയും എന്താണെന്ന് അറിയണം. വീട്ടിൽ വളർത്തുന്ന നായയാണെങ്കിലും തെരുവ് നായ ആണെങ്കിലും കടിയേറ്റിൽ ആദ്യം ചെയ്യേണ്ടത് കടിയേറ്റ ഭാഗം നന്നായി കഴുകി വൃത്തിയാക്കുക എന്നതാണ്. ഒഴിവുന്ന വെള്ളത്തിൽ 15 മിനിറ്റോളം കഴുകണം. സോപ്പ് ഉപയോഗിച്ച് വേണം മുറുകു കഴുകാൻ. ആൻറ്റി ബാക്ടീരിയൽ സോപ്പ് തന്നെ വേണമെന്നില്ല, കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് മതി. ചെറിയ മുറിവാണെങ്കിലും കഴുകണം. മുറിവ് നന്നായി കഴുകുന്നത് അണുക്കളെ പുറത്തു കളയാൻ സഹായിക്കും. മുറിവ് വൃത്തിയാക്കി കഴിഞ്ഞാൽ കടിയേറ്റ വ്യക്തിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കണം. ചെറിയ മുറിവാണെങ്കിൽ പോലും നിർബന്ധമായും വൈദ്യസഹായവും തേടണം. മുറിവ് വൃത്തിയാക്കുന്നത് ഒരിക്കലും വാക്സിനേഷൻ എടുക്കുന്നതിന് പകരമാകില്ല. കടിയേറ്റ ഭാഗം ബാൻഡേജ് പോലുള്ളവ കൊണ്ട് കെട്ടിവെക്കണമെന്നില്ല. മുറിവ് തുറന്ന രീതിയിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കുക. മുറിവിൽ നിന്നുള്ള രക്തസ്രാവം 5 മിനിറ്റ് കൊണ്ട് തന്നെ നിലയ്ക്കും. എന്നാൽ ചിലർ രക്തസ്രാവം കൂടുതൽ നേരം നീണ്ടു നിൽക്കുന്നതും കാണാറുണ്ട്. ഇത്തരക്കാരുടെ മുറിവിൽ നല്ല വൃത്തിയുള്ള തുണിയോ മറ്റോ കൊണ്ട് അമർത്തിപ്പിടിക്കുക. പേവിഷബാധയെ തുടയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വാക്സിനേഷൻ. വീട്ടിലെ നായയോ തെരുവ് നായയോ ആണെങ്കിലും എത്രയും പെട്ടെന്ന് വാക്സിനേഷൻ എടുക്കാനാണ് ഇപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. ഗർഭിണിയാണെങ്കിലും കുത്തിവയ്പ് എടുക്കാൻ ഉപേക്ഷ കാണിക്കരുത്. ഈ കുത്തിവയ്പ് ഗർഭസ്ഥ ശിശുവിനെ ദോഷകരമായി ബാധിക്കാറില്ല. കുത്തിവയ്പ് എടുക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിൽ നിയന്ത്രണമില്ല. കുട്ടികൾക്ക് പലപ്പോഴും മുഖത്താണ് കടിയേൽക്കുക. അവരുടെ പൊക്കക്കുറവാണ് ഇതിന് പ്രധാന കാരണം. തലച്ചോറിനടുത്ത സ്ഥലമായതിനാൽ കുട്ടികളുടെ വാക്സിനേഷൻ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. പനിയും മുറിവും ഉണങ്ങാതിരിക്കുക തുടങ്ങിയ അവസ്ഥകളിൽ ഡോക്ടറുടെ സഹായം തേടണം. വീട്ടിൽ നായയെ പരിപാലിക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണം. നായയ്ക്ക് കൃത്യസമയങ്ങളിൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കണം. വീട്ടിലെ കുട്ടികളെ നായയുടെ അടുത്ത് ഇടപഴകാൻ ഒരിക്കലും അനുവദിക്കരുത്. നിശ്ചിത ഇടപെടലുകൾ കുത്തിവയ്പ്പെടുത്താണ് റാബിസിനെതിരെ പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നത്. പണ്ട് പൊക്കിളിന് ചുറ്റുമുള്ള വേദനയേറിയ കുത്തിവയ്പ്പാണ് നൽകിയിരുന്നത്. ഇന്ന് അതില്ല. കൈമുട്ടിന് മുകളിലുള്ള പേശിയിലാണ് കുത്തിവയ്പ്പ് എടുക്കുന്നത്. പേശികളിൽ എടുക്കുന്നതിന് പകരം തൊലിപ്പുറത്തെടുക്കുന്ന IDRV കഴിച്ച ദിവസം 3, 7, 28 എന്നീ ദിവസങ്ങളിലാണ് എടുക്കുന്നത്. 90-ാം ദിവസം ബൂസ്റ്റർ ഡോസും എടുക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.